ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ പൂജ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. സൈനികം പ്രധാന വേഷത്തിലെത്തിയ ഭൂതകാലം എന്ന ഒറ്റ സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം മമ്മൂക്കയുമായിട്ടാണെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് വന്നിരുന്നു. പൂജാ ചടങ്ങിൽ വെച്ച് തന്നെ സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ഗംഭീര പോസ്റ്റർ തന്നെയാണ് ചിത്രത്തിൻ്റേത്. ഭൂതകാലം പോലെ രാഹുലിൻ്റെ രണ്ടാമത്തെ സിനിമയും ഒരു പ്രേതപടമാണ്. എന്നാൽ ഇത് വലിയ ബഡ്ജറ്റിൽ തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള ചേരുവകൾ ചേർത്ത് പാനിന്ത്യനായാണ് പുറത്തിറക്കുന്നത്. ഭ്രമയുഗം എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂക്ക ഒരു ആൻറ്റി ഹീറോ വേഷത്തിലായിരിക്കും എത്തുക. അതായത് സിനിമയിലെ പ്രധാന നായക കഥാപാത്രം അർജുൻ അശോകനായിരിക്കും. അതുപോലെ മമ്മൂക്ക ഒരു ഡെവിലിഷ് ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ എത്തുന്നത്. വിക്രം വേദ സിനിമയുടെയൊക്കെ പ്രൊഡക്ഷൻ ഹൗസായ വൈനോട്ട് സ്റ്റുഡിയോസിൻ്റെ പുതിയ വെഞ്ചറായ നൈറ്റ് ഷിഫ്റ്റുമായി ചേർന്നാണ് ചിത്രം ഒരുക്കുന്നത്. അതായത് ഈ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ആദ്യ സിനിമയാണ് ഭ്രമയുഗം. ഈ പ്രൊഡക്ഷൻ ഹൗസ് ഹൊറർ ജനറലുള്ള സിനിമകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കൊച്ചിയിലും ഒറ്റപ്പാലത്തുമായാണ് സിനിമയുടെ ഷൂട്ടിംഗ് പ്രധാനമായി നടക്കുന്നത്. ഭൂതകാലത്തിന് ഡി ഒ പി ഒരുക്കിയ ഷെഹനാദാണ് ഈ ചിത്രത്തിനും ഡി ഒ പി ഒരുക്കുക. അതുപോലെ മ്യൂസിക് ചെയ്യുന്നത് ക്രിസ്റ്റോ സേവിയറാണ്. രാഹുൽ സദാശിവനാണ് തിരക്കഥ എഴുതിയിട്ടുള്ളതും. അതുപോലെ ഈ ചിത്രം പക്ക ഒരു ഹൊറർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന വ്യത്യസ്തമായൊരു സിനിമയായിരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മമ്മൂക്ക കുറച്ച് പ്രായമായ ഒരു ഡെവിലിഷ് ക്യാരക്ടറായിട്ടാണ് സിനിമയിലെത്തുക. കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനുകളായിരിക്കും സിനിമയിൽ ഉണ്ടാവുക. പോസ്റ്റർ നോക്കുകയാണെങ്കിൽ പഴയകാലത്തെ കഥയായിരിക്കാം മേ ബി ചിത്രം പറയുന്നത്. അതുപോലെ ഒരു വലിയ തറവാടും ഹൊറർ മോഡിലുള്ള ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഭ്രമയുഗം ദ ഏജ് ഓഫ് മാഡ്നസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഏജ് ഓഫ് മാഡ്നസ് എന്ന് വെച്ചാൽ ഭ്രാന്തിൻ്റെ പ്രായമെന്നാണ് അർത്ഥം വരിക. സിനിമ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പോസ്റ്റർ നോക്കിയൊന്നും പറയാൻ സാധിക്കില്ല. ഈ പോസ്റ്റർ കുറച്ച് ദൂരെ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തലയോട്ടി വായ തുറന്ന് വെച്ചിരിക്കുന്നത് പോലെയും കാണാം. മൊത്തത്തിൽ എനിക്ക് ഈ പോസ്റ്റർ നന്നായി ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ വരാനിരിക്കുന്ന സിനിമകളിൽ ബസൂക്ക പോലെ വളരെ പ്രതീക്ഷയുള്ള സിനിമ കൂടിയാണ് ഭ്രമയുഗം. കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.